Hi all, Assalamualaikum. Welcome to our channel, Sissy's World. Now we are going to make a takkali chutney. This is idli, dosha, neros, and this is a nice combination. Now we are going to make a takkali chutney. Red nana is a little bit of a kadai. We will make a little bit of a stout. We will make a 2 tablespoons of oil. We will make a നമുക്ക് ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു ഉള്ളിയാണ് ചെറുതായി അരിഞ്ഞ ഒരു ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 4 ടൊമാറ്റോ ഇട്ട് കൊടുക്കാം 4 ടൊമാറ്റോ അരിഞ്ഞു വെച്ചതാണ് ഇത് ഇതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് അടച്ചു വെച്ചിട്ട് സിമ്മിൽ ഒന്ന് വേവിച്ചെടുക്കാം തക്കാളി കുറച്ച് ഉടഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം നന്നായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഒന്ന് ആറിയതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാൻ പാടുള്ളൂ ഇനി ഇത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ അതേ കടായിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ഇനി ഒരു അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയാണ് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഒന്ന് വാടി വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ആദ്യമേ അരച്ചു വെച്ച തക്കാളി പേസ്റ്റ് ആണ് നമുക്ക് ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഇതിൽ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് നേരം തിളക്കാൻ വെക്കാം തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ടേസ്റ്റി ആയിട്ടുള്ള
തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.